ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈയിടെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷനായി മാറിയത് ഏത് റെയിൽവേ സ്റ്റേഷനാണ്? ഇത് ഇന്ത്യയിലെ എത്രാമത്തെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ്? നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്നത് എന്തിൻ്റെ മുദ്രാവാക്യമാണ്? ഏതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2019 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, 2019 നവംബറിൽ സ്റ്റോക്ക്ഹോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് കമ്പനിയായ UBI ഗ്ലോബൽ ലോകത്തിലെ മികച്ച പബ്ലിക് ബിസിനസ് ആക്സിലറേറ്റർ എന്ന അംഗീകാരം നൽകിയ കേരളത്തിലെ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSUM. 2019 നവംബറിൽ സ്റ്റോക്ക്ഹോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് കമ്പനിയായ UBI ഗ്ലോബൽ ലോകത്തിലെ മികച്ച പബ്ലിക് ബിസിനസ് ആക്സിലറേറ്റർ എന്ന അംഗീകാരം നൽകിയ കേരളത്തിലെ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSUM. അടുത്ത ചോദ്യം നോക്കാം, മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. അടുത്ത ചോദ്യം, അടുത്തിടെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ആയി മാറിയത് ഏത് റെയിൽവേ സ്റ്റേഷനാണ്? കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ 4-ാമത്തെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് കോയമ്പത്തൂർ. മൈസൂർ, ബാംഗ്ലൂർ, ബോറിവാലി എന്നിവയാണ് മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ. അടുത്തിടെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ആയി മാറിയത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ 4-ാമത്തെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷനാണ് കോയമ്പത്തൂർ. മൈസൂർ, ബാംഗ്ലൂർ, ബോറിവാലി എന്നിവയാണ് മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ. അടുത്ത ചോദ്യം നോക്കാം, ഏത് നവോത്ഥാന നായകനാണ് മരണാനന്തര ബഹുമതിയായി ഹിന്ദു പാർലമെൻറ്റിൻ്റെ വിശ്വരത്ന പുരസ്കാരം 2019 നൽകിയത്? അയ്യ വൈകുണ്ഠസ്വാമികൾ. ഏത് നവോത്ഥാന നായകനാണ് മരണാനന്തര ബഹുമതിയായി ഹിന്ദു പാർലമെൻറ്റിൻ്റെ വിശ്വരത്ന പുരസ്കാരം 2019 നൽകിയത്? അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ചോദ്യം നോക്കാം, പത്രപ്രവർത്തന മികവിനുള്ള പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രാജാറാം മോഹൻ റോയ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗുലാബ് കോത്താരി. രാജസ്ഥാനാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. പത്രപ്രവർത്തന മികവിനുള്ള പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രാജാറാം മോഹൻ റോയ് പുരസ്കാരം ലഭിച്ചത് ഗുലാബ് കോത്താരിക്കാണ്. രാജസ്ഥാൻ സ്വദേശിയാണ് അദ്ദേഹം. അടുത്ത ചോദ്യം നോക്കാം, ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിമുക്തി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? നാളത്തെ കേരളം, ലഹരിമുക്ത കേരളം. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിമുക്തി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? നാളത്തെ കേരളം, ലഹരിമുക്ത കേരളം. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആരംഭിച്ചത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആരംഭിച്ചത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദി. അടുത്ത ചോദ്യം, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വേസ്റ്റ് ലാൻഡ് ശതമാനം എത്രയാണ്? 16.96%. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വേസ്റ്റ് ലാൻഡ് ശതമാനം എത്ര ശതമാനമാണ്? 16.96%. അടുത്ത ചോദ്യം നോക്കാം, 2019 വ്യാസ് സമ്മാൻ ലഭിച്ച ഹിന്ദി സാഹിത്യകാരിയുടെ പേര് എന്താണ്? നസീറ ശർമ്മ. നോവൽ കാഗസ് കി നാവ്. 2019 വ്യാസ് സമ്മാൻ ലഭിച്ച ഹിന്ദി സാഹിത്യകാരിയുടെ പേര് നസീറ ശർമ്മ എന്നതാണ്. നോവൽ കാഗസ് കി നാവ് എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അഭ്യാസ പ്രകടനമായ റീ സാരക്സ് 2019 വേദി എവിടെയാണ്? ഗോവ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അഭ്യാസ പ്രകടനമായ റീ സാരക്സ് 2019 വേദി ഗോവയാണ്. അടുത്ത ചോദ്യം നോക്കാം, ജനങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? K-ഫോൺ. ജനങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേര് K-ഫോൺ എന്നതാണ്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനമാണ് അടുത്ത അധ്യയന വർഷം മുതൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ പോകുന്നത്? ആന്ധ്രാപ്രദേശ്.
ഏത് സംസ്ഥാനമാണ് അടുത്ത അധ്യയന വർഷം മുതൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ പോകുന്നത്? ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ചെയർപേഴ്സണായി നിയമിതയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? ഗ്രേസ് എലിസബത്ത് കോശി. ഇവർ താൽക്കാലികമായി ആണ് ഈ ചുമതല വഹിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ചെയർപേഴ്സണായി നിയമിതയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? ഗ്രേസ് എലിസബത്ത് കോശി. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യമാണ് അവരുടെ പ്രഥമ ഉപഗ്രഹമായ SRSS-1 ചൈനയിൽ നിന്നും വിക്ഷേപിച്ചത്? സുഡാൻ. അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യമാണ് അവരുടെ പ്രഥമ ഉപഗ്രഹമായ SRSS-1 ചൈനയിൽ നിന്നും വിക്ഷേപിച്ചത്? സുഡാനാണ് ഇങ്ങനെ ഒരു ഉപഗ്രഹം ചൈനയിൽ നിന്ന് ഈയിടെ വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ എയർ പൊല്യൂഷൻ വെബ് റെപ്പോസിറ്ററി ഏതാണ്? ഇൻഡ് എയർ, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR, നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NWERI എന്നിവ സംയുക്തമായാണ് ഈ പോർട്ടൽ വികസിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ എയർ പൊല്യൂഷൻ വെബ് റെപ്പോസിറ്ററി ഇൻഡ് എയർ ആണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR, നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NWERI എന്നിവ ചേർന്നാണ് ഈ പോർട്ടൽ വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവിക അഭ്യാസമായ സമുദ്രശക്തി 2019 വേദി എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവിക അഭ്യാസമായ സമുദ്രശക്തി 2019 വേദി ബംഗാൾ ഉൾക്കടലാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ബിംസ്റ്റെക് പോർട്സ് കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് പ്രഥമ ബിംസ്റ്റെക് പോർട്സ് കോൺക്ലേവിൻ്റെ വേദി. അടുത്ത ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ദീപക് ചാഹർ. ബംഗ്ലാദേശിനെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ദീപക് ചാഹറാണ്. ബംഗ്ലാദേശിനെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 21st നോർത്ത് ഈസ്റ്റ് ബുക്ക് ഫെയറിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഗുവാഹത്തി, അസം. 21st നോർത്ത് ഈസ്റ്റ് ബുക്ക് ഫെയറിന് വേദിയായ ഇന്ത്യൻ നഗരം ഗുവാഹത്തി, അസമാണ്. അടുത്ത ചോദ്യം. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? ലഫ്റ്റനൻറ്റ് ജനറൽ അനൂപ് ബാനർജി. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതനായ വ്യക്തിയുടെ പേര് ലഫ്റ്റനൻറ്റ് ജനറൽ അനൂപ് ബാനർജി എന്നതാണ്. ഈ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM ആണ് 2019 നവംബറിൽ സ്റ്റോക്ക്ഹോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് കമ്പനിയായ UBI ഗ്ലോബൽ ലോകത്തിലെ മികച്ച പബ്ലിക് ബിസിനസ് ആക്സിലറേറ്റർ എന്ന അംഗീകാരം നൽകിയ കേരളത്തിലെ സ്ഥാപനം. മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. അടുത്തിടെ കാഴ്ച പരിമിത സൗഹൃദ റെയിൽവേ സ്റ്റേഷൻ ആയി മാറിയത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതിനു മുൻപ് കാഴ്ച പരിമിത റെയിൽവേ സ്റ്റേഷനുകൾ ആയിരുന്നത് മൈസൂർ, ബാംഗ്ലൂർ ആൻഡ് ബോറിവാലി. ഏത് നവോത്ഥാന നായകനാണ് മരണാനന്തര ബഹുമതിയായി ഹിന്ദു പാർലമെൻറ്റിൻ്റെ വിശ്വരത്ന പുരസ്കാരം 2019 നൽകിയത്? അയ്യ വൈകുണ്ഠസ്വാമികൾ. രാജസ്ഥാനിൽ നിന്നുള്ള ഗുലാബ് കോത്താരിക്കാണ് പത്രപ്രവർത്തന മികവിനുള്ള പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രാജാറാം മോഹൻ റോയ് പുരസ്കാരം ലഭിച്ചത്. ഗാന്ധിജിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിമുക്തി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് നാളത്തെ കേരളം, ലഹരി വിമുക്ത കേരളം എന്ന പദ്ധതി. ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആരംഭിച്ചത്. 16.96% വേസ്റ്റ് ലാൻഡ് ഉണ്ട് എന്നതാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ കണക്ക്. നസീറ ശർമ്മയുടെ കാഗസ് കി നാവ് എന്ന നോവലിനാണ് 2019 വ്യാസ് സമ്മാനം ലഭിച്ചത്. ഇത് ഹിന്ദിയിലുള്ള നോവലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അഭ്യാസ പ്രകടനമായ റീസാരക്സ് 2019 വേദി ഗോവയാണ്. ജനങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേര് K-ഫോൺ. ഏത് സംസ്ഥാനമാണ് അടുത്ത അധ്യയന വർഷം മുതൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ പോകുന്നത്?
ആന്ധ്രാപ്രദേശ്. ഫെഡറൽ ബാങ്കിൻ്റെ ചെയർപേഴ്സണായി നിയമിതയാകുന്ന ആദ്യത്തെ വനിത ഗ്രേസ് എലിസബത്ത് കോഷി. അടുത്തിടെ ഏത് ആഫ്രിക്കൻ രാജ്യമാണ് അവരുടെ പ്രഥമ ഉപഗ്രഹമായ SRSS-1 ചൈനയിൽ നിന്നും വിക്ഷേപിച്ചത്? സുഡാൻ. ഇന്ത്യയിലെ ആദ്യത്തെ എയർ പൊല്യൂഷൻ വെബ് റെപ്പോസിറ്ററി ഇൻഡ് എയർ. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR, നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NWRI എന്നിവ സംയുക്തമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവിക അഭ്യാസമായ സമുദ്രശക്തി 2019 വേദി ബംഗാൾ ഉൾക്കടൽ. പ്രഥമ ബിംസ്റ്റെക് പോർട്സ് കോൺക്ലേവിൻ്റെ വേദി വിശാഖപട്ടണം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപക് ചാഹർ. ബംഗ്ലാദേശിനെതിരെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. 21st നോർത്ത് ഈസ്റ്റ് ബുക്ക് ഫെയറിൻ്റെ വേദിയായ ഇന്ത്യൻ നഗരം ഗുവാഹത്തി, ആസാം. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ലഫ്റ്റനൻറ്റ് ജനറൽ അനൂപ് ബാനർജി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.